Hi friends, welcome to lesson 3.14 in professional business skills. In this class, we will discuss what are the skills required of a business analyst. A business analyst in endakke uttaravaadithangal undu aarana business analyst nammal manasilaki endakke uttaravaadithangal responsibilities endakkeyanu ennu nammal manasilaki ini ee uttaravaadithangal niravetan endakke kazhivugal skills aanu oru business analyst nu vendathu ennu nammal manasilaki namukku kazhinja class il റെസ്പോൺസിബിലിറ്റീസ് മനസ്സിലാക്കുമ്പോൾ തന്നെ ഏകദേശം ആ റെസ്പോൺസിബിലിറ്റീസിന് എന്തൊക്കെ സ്കിൽസ് വേണം എന്ന് നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ട്. കൃത്യമായിട്ട് അതിനെക്കുറിച്ച് നമുക്ക് ഈ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ആദ്യത്തേത് നോളജ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ബിസിനസ് അനാലിസ്റ്റിന് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിറ്റിക്കൽ സ്കിൽസ് ഉണ്ടായിരിക്കണമെന്ന്. ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിറ്റിക്കൽ സ്കിൽസിന് ഒരു ബിസിനസ് അനാലിസ്റ്റിന് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നതിന് സഹായിക്കുന്നതാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. അതായത് പേജസ് ആൻഡ് പേജസ് ഓഫ് ഡേറ്റ ഉണ്ടായിരിക്കും. ഈ ഡേറ്റ മുഴുവൻ വായിച്ച് മനസ്സിലാക്കി അതിൽ നിന്നും ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആണ്. അപ്പൊ അവിടെയാണ് നമ്മൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് കടന്നു വരുന്നത്. അപ്പൊ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ടെങ്കിൽ ഒരുപാട് ഡേറ്റ ഉള്ളതിനെ നമുക്ക് വേണ്ട ഡേറ്റയിലേക്ക് ചുരുക്കി നമുക്ക് വേണ്ട കാര്യം മനസ്സിലാക്കിയെടുക്കാൻ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ നമ്മളെ സഹായിക്കും. അപ്പൊ ഇത്തരം പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ ഒരു ഡേറ്റ അനലിസ്റ്റിന് വേണ്ട അവഗാഹം അറിവ് ഉണ്ടായിരിക്കണം. അത് അഡ്വാൻസ്ഡ് ലെവലിലാകാം, ബേസിക് ലെവലിലെ പോലെ വർക്കിംഗ് ലെവലിലെങ്കിലും ഉണ്ടായിരിക്കണം, പിന്നെ അഡ്വാൻസ്ഡ് ലെവലിൽ ഉണ്ടായിരിക്കണം. പോപ്പുലർ ആയിട്ട് ഉപയോഗിക്കപ്പെടുന്ന ലാംഗ്വേജ് നമുക്കറിയാവുന്ന മൈക്രോസോഫ്റ്റ് എക്സലിന്റെ അഡ്വാൻസ്ഡ് വേർഷൻസ് ഒക്കെ ഇതിനെ സഹായിക്കുന്ന ഒരു സംഭവമാണ്. മൈക്രോസോഫ്റ്റ് എക്സലിന്റെ അഡ്വാൻസ്ഡ് വേർഷൻസ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് തന്നെയാണ്. പിന്നെ അതുകൂടാതെ ആർ എന്ന് പറയുന്ന ലാംഗ്വേജ് ഉണ്ട്, എസ് ഐ എസ് ഉണ്ട്, സാസ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത്തരം പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിൽ ഒന്നോ അതിലധികമോ ലാംഗ്വേജുകളിൽ ഒരു ഡേറ്റ അനാലിസ്റ്റിന് കഴിവുണ്ടായിരിക്കണം, അറിവുണ്ടായിരിക്കണം, ആഴത്തിൽ അറിവുണ്ടായിരിക്കണം എന്നുള്ളത് തന്നെ വളരെ എവിഡന്റ് ആണ്. അടുത്തത് അനലിറ്റിക്കൽ തിങ്കിങ് ആൻഡ് ക്രിയേറ്റിവിറ്റി. അനലിസ്റ്റ് എന്ന പേരുള്ള ഒരാൾക്ക് അനലിറ്റിക്കൽ തിങ്കിങ്ങിന്റെ കഴിവുണ്ടായിരിക്കണം. അനലിറ്റിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം കണ്ടാൽ അത് അനലൈസ് ചെയ്യുക, വിശകലനം ചെയ്യുക എന്നുള്ള ഒരു സ്കില്ലിനാണ് നമ്മൾ അനാലിസിസ് എന്ന് പറയുന്നത്. ഒരു നമ്മൾ അതിലേക്ക് ഒരു ഇൻഫർമേഷൻ വരുന്നു, എന്തുകൊണ്ട് അത് അങ്ങനെ സംഭവിക്കുന്നു, ഇന്നത് കണ്ടാൽ അത് ഇന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നു, വലിയ ശബ്ദം കേട്ടാൽ, നമുക്ക് നോർമലി നമുക്കറിയാം അല്ലേ, ഒരു വലിയ ശബ്ദം കേട്ടാൽ അതെന്തോ ഒരു അപകടമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതേസമയം ശബ്ദങ്ങൾ ധാരാളം കേൾക്കുന്നു, അതുകൊണ്ട് അതിനെ കുറിച്ച് ഒരു ചിന്തയില്ല എന്ന് വരുമ്പോൾ നമുക്ക് അനലിറ്റിക്കൽ സ്കില് കുറയുകയാണ്. ക്ലാസ്സിൽ ഒരു കുട്ടി എന്തുകൊണ്ട് ഒരു ക്ലാസ്സിൽ ഡിസിപ്ലിൻ ഇഷ്യൂ ഉണ്ട് എന്ന് നമ്മൾ അഡ്രസ് ചെയ്യുമ്പോൾ നമ്മളത് അനലൈസ് ചെയ്യുന്നു. പല കാരണങ്ങളാകാം, കുട്ടികളുടെ വിഷയത്തിലുള്ള ഒരു താല്പര്യക്കുറവ്, വിഷയം മനസ്സിലാക്കാനുള്ള താല്പര്യക്കുറവ്, കൃത്യമായ രീതിയിൽ പഠിപ്പിക്കാൻ അധ്യാപകനുള്ള കഴിവ് കുറവ്, ചുറ്റുപാടുമുള്ള ശബ്ദകോലാഹലം കാരണം കുട്ടികൾക്ക് ശ്രദ്ധിക്കാൻ സാധിക്കാത്ത സിറ്റുവേഷൻ, ബാക്കി ക്ലാസ്സിലെ കുട്ടികളെല്ലാം ഫ്രീ ആയിട്ട് പോകുന്നത് കാണുമ്പോഴുള്ള ഒരു ഡിസ്റ്റർബൻസ്, പല റീസൺസ് ആണ്. ഇതിനാണ് നമ്മൾ അനലൈസ് ചെയ്യുക എന്ന് പറയും. റിസൾട്ട് മോശമായാൽ അത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നു, നമ്മൾ ഡീറ്റെയിൽഡ് സ്റ്റഡി നടത്തും. അപ്പൊ ഡീറ്റെയിൽഡ് സ്റ്റഡിയിൽ എന്താണ് സ്റ്റഡി ചെയ്യേണ്ടത്, എന്ത് സ്റ്റഡി ചെയ്താലാണ് കാരണങ്ങൾ കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അനലിറ്റിക്കൽ സ്കിൽസ് എന്ന് പറയുന്നത്. അനലൈസ് ചെയ്യാനുള്ള കഴിവ് നമ്മൾ അനലിറ്റിക്കൽ സ്കിൽസ് എന്ന് പറയും. അനലിറ്റിക്കൽ സ്കിൽസ് മാത്രം പോരാ, നമ്മൾക്ക് ക്രിയേറ്റിവിറ്റി, സർഗാത്മകത, ഇതിന് എന്ത് സൊല്യൂഷൻ ഉണ്ട്, അനലൈസ് ചെയ്യുന്നത് നമ്മൾ പ്രോബ്ലംസ് ആണ്, ഇതിന് എന്ത് സൊല്യൂഷൻ നമുക്ക് കൊടുക്കാൻ സാധിക്കും, പ്രോബ്ലം എല്ലാം ദേ എന്ന് പറഞ്ഞ് നമുക്ക് കൊടുത്താൽ പോരാ. അനലൈസ് ചെയ്ത് പ്രോബ്ലംസ് എല്ലാം ഇന്നതാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ എങ്ങനെ ഈ പ്രോബ്ലംസ് എല്ലാം പരിഹരിക്കാം, അല്ലെങ്കിൽ ഈ പ്രോബ്ലംസിന് അടിസ്ഥാനപരമായി കിടക്കുന്ന മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് ആലോചിച്ച്, അതിനാണ് നമ്മൾ ഇൻക്വിസിറ്റീവ് മൈൻഡ് എന്ന് പറയുക. കണ്ടുപിടിക്കാനുള്ള, അറിയുവാനുള്ള ഒരു ആഗ്രഹം, കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനുള്ള ഒരു താല്പര്യം. നമ്മൾക്ക് കാര്യങ്ങൾ, പ്രശ്നങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് ഒരു കഴിവാണ്, വിശകലനം ചെയ്ത് മനസ്സിലാക്കുക എന്നുള്ളൊരു കഴിവാണ്. കാണുന്നതിലപ്പുറം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനുള്ള ഒരു പ്രേരണ ഉണ്ടെങ്കിൽ അത് നമുക്കൊരു ക്യൂരിയോസിറ്റി എന്ന് പറയുന്ന മറ്റൊരു സ്കില്ലാണ്. മൂന്നാമത്തേതാണ് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾക്കും കണ്ടുപിടിച്ച കാര്യങ്ങൾക്കുമുള്ള പരിഹാര മാർഗങ്ങൾ എന്തെല്ലാമാണ് എന്ന് നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് സജസ്റ്റ് ചെയ്യാൻ കഴിയും ബെസ്റ്റ്. ഇതിനാണ് നമ്മൾ പറയുന്നത് അനലിറ്റിക്കൽ തിങ്കിങ് ആൻഡ് ക്രിയേറ്റീവ് സ്കിൽസ് എന്ന് പറയുന്നത്. അടുത്തത് സ്ട്രോങ് ആൻഡ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഡേറ്റ അനാലിസ്റ്റിന് ഡേറ്റ കളക്ട് ചെയ്യേണ്ടത് ഏത് രീതിയിലാണെന്ന് സ്വന്തം ടീമിനോടും കളക്ഷൻ നടത്തുന്നവരോടും പറയാനുള്ള കഴിവൊന്ന്, എങ്ങനെ ഡേറ്റ അനലൈസ് ചെയ്യണമെന്ന് സഹപ്രവർത്തകരോട് പറയാനുള്ള കഴിവ് രണ്ട്, കണ്ടുപിടിച്ച ഡേറ്റ അനലൈസ് ചെയ്ത് പ്രസന്റ് ചെയ്യുമ്പോൾ മാനേജ്മെന്റിനെ ഇത് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവ് മൂന്ന്. ഈ മൂന്ന് തലത്തിൽ ഒരു ഡേറ്റ അനലിസ്റ്റിന് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടായിരിക്കണം.
ഡേറ്റ പ്രസന്റ് ചെയ്യുമ്പോൾ അത് വളരെ ഹൈ ലെവലായിട്ടുള്ള അഞ്ചോ ആറോ ആൾക്കാർക്ക് ഒരു പ്രസന്റേഷൻ രീതിയിൽ പ്രസന്റ് ചെയ്യുന്നത് ഒന്നാണ്, അല്ലെങ്കിൽ അതൊരു റിപ്പോർട്ടായിട്ട് പബ്ലിഷ് ചെയ്ത് നാട് തന്നെ കൊടുക്കുന്നത് സെൻസസിന്റെ ഡേറ്റ, അത് കൊടുക്കുന്നത് മറ്റൊരു കഴിവാണ്. അപ്പൊ സ്ട്രോങ് ആയിട്ടുള്ള റിട്ടൺ ഓറൽ പ്രസന്റേഷൻ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഒരു ഡേറ്റ അനലിസ്റ്റ് ഉണ്ടായിരിക്കണം. ശക്തമായ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് സ്വന്തം ടീമിനോടും താഴെയുള്ള ഡേറ്റ കളക്ട് ചെയ്യുന്ന ആൾക്കാരോടും ഒരേ ലെവലിൽ നിൽക്കുന്ന ഓർഗനൈസേഷനിലെ മറ്റുള്ളവരോട്, നമ്മൾ പറഞ്ഞ ഐ ടി ടീമായിട്ടൊക്കെ കൊളാബറേറ്റ് ചെയ്യേണ്ടി വരും, ഫിനാൻസ് ആയിട്ട് കൊളാബറേറ്റ് ചെയ്യേണ്ടി വരും, സെയിൽസ് ആയിട്ട് കൊളാബറേറ്റ് ചെയ്യേണ്ടി വരും, അത് ഒരേ ലെവലിൽ ഉണ്ടാകാം, താഴ്ന്ന ലെവലിൽ ഉണ്ടാകാം, മുകളിലുണ്ടാകാം. ഈ പറയുന്ന എല്ലാവരോടും സമർത്ഥമായി ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള കഴിവ് ഒരു ഡേറ്റ അനലിസ്റ്റിനും ഉണ്ടായിരിക്കണം. അടുത്തത് ഡേറ്റ വിഷ്വലൈസേഷൻ. ഡേറ്റ മനോഹരമായി നമ്മൾ അനലൈസ് ചെയ്തു, ഡേറ്റയുടെ നമ്മൾ കാര്യമായിട്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് ഫൈൻഡിങ്സ് നമുക്ക് കിട്ടി, സൊല്യൂഷൻസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഇത് പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മൾ ആവർത്തിച്ച് പറയുന്ന കാര്യമുണ്ട്, പ്രസന്റ് ചെയ്യുമ്പോൾ അത് കാണുന്നവർക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡേറ്റയെ കുറിച്ച് അറിവുള്ളവരായിക്കൊള്ളണം എന്നില്ല. അങ്ങനെയുള്ളവർക്ക് ഡേറ്റ ടേബിൾസോ ചാർട്ട്സോ അവർക്ക് എളുപ്പം മനസ്സിലാകുന്ന രീതിയിൽ, അവർക്ക് വിഷ്വലൈസ് ചെയ്യാവുന്ന രീതിയിൽ, സ്വാഭാവികമായിട്ട് നമ്മൾ പറയും പിക്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കുറെ കൂടെ മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. മൾട്ടിപ്പിൾ ടേബിൾസ് ആയിട്ട് പ്രസന്റ് ചെയ്താൽ അലാമിംഗ് സിറ്റുവേഷൻസ് റെഡിൽ കൊടുക്കുന്നു, കംഫർട്ടബിൾ പ്രോഗ്രസ് നടക്കുന്ന സിറ്റുവേഷൻസ് നമ്മൾ ഗ്രീനിൽ കൊടുക്കുന്നു, സെയിൽസ് കുറഞ്ഞ ടെറിട്ടറി നമ്മൾ അവിടെ ഒരു ഡിഫറെന്റ് കളറിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ടേബിൾസ് ചാർട്ട്സിലൂടെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് സാധിക്കും. ആ ഒരു സ്കില്ല്, ആ ഒരു വിഷ്വലൈസേഷൻ കപ്പാസിറ്റി ഒരു ഡേറ്റ അനലിസ്റ്റിന് ഉണ്ടായിരിക്കും. അടുത്തത് ഡേറ്റ വെയർഹൗസിംഗ്. വെയർഹൗസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ധാരാളം ഡേറ്റ സൂക്ഷിച്ചു വെക്കുന്ന ഒരു, ഡേറ്റ എന്നല്ല പൊതുവെ വസ്തുക്കൾ ധാരാളമായി വലിയ ക്വാണ്ടിറ്റീസിൽ സൂക്ഷിച്ചു വെക്കുന്ന ഒരു സ്ഥലമാണ് വെയർഹൗസ്. അപ്പൊ ഡേറ്റ വെയർഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഡേറ്റ കണ്ടിന്യൂസ് ആയിട്ട് ജനറേറ്റ് ചെയ്യുന്നത് സൂക്ഷിച്ചു വെക്കുന്ന ഒരു സിസ്റ്റത്തിനാണ് നമ്മൾ ഡേറ്റ വെയർഹൗസിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഡേറ്റ ആയതുകൊണ്ടും ഇലക്ട്രോണിക് രൂപത്തിലായതുകൊണ്ടും നമുക്ക് മനസ്സിലാക്കാം അത് പ്രത്യേകിച്ച് മതിൽ കെട്ടി സൂക്ഷിക്കേണ്ട ഒരു ആവശ്യമല്ല വരുന്നത്. കമ്പ്യൂട്ടേഴ്സിൽ ഇത് സ്റ്റോർ ചെയ്യുമ്പോൾ ഒരുപാട് ഡേറ്റ ഉണ്ടെങ്കിൽ അതെങ്ങനെ ഫയലുകളായി സിസ്റ്റംസിൽ ഫോൾഡറുകളായി നമ്മൾ സൂക്ഷിച്ച് വെച്ചുകൊണ്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരുന്നു. എല്ലാ ഡേറ്റയും എപ്പോഴും ആവശ്യമുള്ളതല്ല. എന്ന് വെച്ചിട്ട് ഒരു ഡേറ്റ വരുമ്പോൾ അത് പുതിയതായിട്ട് അത് കണ്ടുപിടിക്കാനോ ഓടുന്നതിന് പകരം ഈ വർഷം നിങ്ങളോട് ചെയ്യുക, കഴിഞ്ഞ 3 വർഷത്തെ ഡേറ്റയിൽ ഇന്ന കാര്യം എടുത്തുകൊണ്ട് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കില്ല ഞാൻ കഴിഞ്ഞ വർഷം 3 വർഷത്തെ ഡേറ്റ ഇപ്പൊ പോയി എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂസ് ആയിട്ട് ഡേറ്റ ജനറേറ്റ് ചെയ്യുന്നത് സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സ്റ്റോർ ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ടത് നമുക്ക് എപ്പോൾ ആവശ്യമുള്ളപ്പോൾ അത് ഈസി ആയിട്ട്, ഞാൻ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അത് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് റിട്രീവ് ചെയ്യാൻ സാധിക്കണം. അതിനുതകുന്ന രീതിയിൽ വേണം നിങ്ങൾ ഡേറ്റ സ്റ്റോറിംഗ് നടത്താൻ. ഇതിലാണ് നമ്മൾ ഡേറ്റ വെയർഹൗസിംഗ് എന്ന് പറയുന്നത്. എല്ലാ ഡേറ്റയും നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതല്ല, എന്നാൽ എപ്പോൾ ആവശ്യം വരുമെന്ന് പറയാനും നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ വിദഗ്ധമായി എളുപ്പമായി നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഈ ഡേറ്റ കിട്ടത്തക്ക രീതിയിൽ ഇത് സ്റ്റോർ ചെയ്യുന്നതിന് നമ്മൾ ഡേറ്റ വെയർഹൗസിംഗ് എന്ന് പറയുന്നു. ഇതിനുള്ള സംവിധാനം ഒരുക്കാനുള്ള ഒരു കഴിവ് ഡേറ്റ അനാലിസ്റ്റിന് ഉണ്ടായിരിക്കും. അടുത്തത് മെയിൻ്റെനൻസ് ഓഫ് SQL ഡേറ്റാബേസസ്. ഇത് അല്പം ടെക്നിക്കലായ ഒരു വിഷയമാണ്, നമുക്കിതിനെ കുറിച്ച് ഒരുപാട് ഡീപ്പായിട്ട് അറിയേണ്ട കാര്യമില്ല. SQL എന്ന് പറയുന്നത് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് SQL. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം, സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്നതിന്റെ ഷോർട്ട് ഫോം ആണ് SQL. ഡേറ്റാബേസുകൾ പ്രിപ്പയർ ചെയ്ത് തയ്യാറാക്കി വെക്കുന്ന ഒരു രീതിയാണ് SQL. നമ്മൾ മനസ്സിലാക്കി ഡേറ്റാബേസസ് പ്രിപ്പയർ ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞു റോളിംഗ് ഡേറ്റാബേസസ്, ഡെയിലി, വീക്ക്ലി, മന്ത്ലി, ഹാഫ് ഇയർലി, ആനുവലി ഡേറ്റാബേസ് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ ഇത്തരം ഡേറ്റാബേസ് പ്രിപ്പയർ ചെയ്ത് വെക്കുന്ന ഒരു സംവിധാനമാണ് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇതിലൂടെ നമുക്ക് ഡേറ്റാബേസസ് തയ്യാറാക്കാനും ഈ ഡേറ്റാബേസിൽ നിന്ന് നമുക്ക് ഇൻഫർമേഷൻ ആവശ്യമുള്ളപ്പോൾ എടുക്കാനും നമുക്ക് സാധിക്കുന്നു. നിങ്ങൾക്ക് ഒരു ഡേറ്റ വേണമെങ്കിൽ നിങ്ങളൊരു ക്വറി ഫോർമാറ്റിലാണ് അതിലേക്ക് കൊടുക്കുക. അല്ലേ, നമ്മൾ ആമസോണിൽ ഒരു സാധനം സെർച്ച് ചെയ്യണമെങ്കിൽ, ഗൂഗിളിൽ ഒരു സാധനം സെർച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ അതിന്റെ ഗൂഗിളിന്റെ ഇൻപുട്ട് ബാറിൽ നിങ്ങളുടെ ക്വറി അങ്ങ് കൊടുക്കുന്നു. ഇപ്പൊ നിങ്ങൾ പറയുകയാണ് ലീവൈസ് ജീൻസ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നാട്ടിലുള്ള ആമസോണിന്റെ കയ്യിലുള്ള എല്ലാ സെല്ലേഴ്സിന്റെ കയ്യിൽ നിന്ന് ലീവൈസ് ജീൻസ് നേരെ അതിന്റെ സെല്ലേഴ്സ് ഇൻഫർമേഷൻ കയറി വരുന്നു. നിങ്ങളുടെ ഫ്രണ്ട് സ്ക്രീനിൽ ഒരു സപ്ലയറുടെ പടമേ വരുന്നുള്ളൂ. ക്ലൗഡ് ടെയിൽ എന്ന് പറയുന്ന ആമസോൺ റീറ്റെയിലറുടെ മാത്രം നിങ്ങളുടെ താഴെ വരുന്നുള്ളൂ. താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള സെല്ലേഴ്സിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാം. അതുകൂടാതെ ബ്ലൂ ജീൻസിൽ പലതരം ഓപ്ഷൻസ് കാണാം, ലൈറ്റ്, ഫെയ്ഡഡ്, സ്റ്റോൺ വാഷ്ഡ്, ഇൻഡിഗോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള ബ്ലൂ ജീൻസിന്റെ ഡേറ്റകൾ അതിന്റെ താഴെ കാണാം. നിങ്ങളുടെ ഒരു ക്വറി ബ്ലൂ ജീൻസ് എന്ന് പറയുന്ന ഒരു ക്വറിയിൽ ആണ് ഇത്രയും കാര്യങ്ങൾ വന്നത്. അപ്പൊ ഇത്തരം ക്വറി കിട്ടിയാൽ സ്റ്റോർ ചെയ്ത ഡേറ്റയിൽ നിന്ന് എങ്ങനെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പുറത്തേക്ക് തള്ളിത്തരും, അതിനുള്ള രീതിയിൽ ഇതൊക്കെ സെക്കൻഡുകൾക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്.
അതിനുള്ള രീതിയിൽ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്ന് പറയുന്നത്. എസ് ക്യു എൽ ഡേറ്റാബേസ് സ്ട്രക്ചേർഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ക്വറി കിട്ടിയാൽ അതിന് മറുപടി നിങ്ങൾക്ക് തരത്തക്ക രീതിയിൽ ഒരു ഡേറ്റാബേസിനെ സജ്ജമാക്കി വെക്കുന്നു. ഒരു ക്വറി കിട്ടിയാൽ അതിനുള്ള ആൻസർ നിങ്ങൾക്ക് സെക്കൻഡുകൾക്കുള്ളിൽ തരുന്ന രീതിയിൽ ഒരു ഡേറ്റാബേസിനെ തയ്യാറാക്കി വെക്കുന്നു. ഇതിനാണ് നമ്മൾ എസ് ക്യു എൽ ഡേറ്റാബേസ് എന്ന് പറയുന്നത്, സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് ഡേറ്റാബേസ് എന്ന് പറയുന്നത് ഇതിനാണ്. അപ്പൊ ഇത്തരം ഡേറ്റാബേസുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എക്സിക്യൂട്ടിംഗ് എക്സിക്യൂട്ട് ക്വറീസ് എഗെയിൻസ്റ്റ് എ ഡേറ്റാബേസ് ആൻഡ് റിട്രീവ് ഡേറ്റ ഫ്രം ഡേറ്റാബേസ്. നിങ്ങൾ ഒരു ക്വറി ഈ ഡേറ്റാബേസിലേക്ക് അടിച്ചു കൊടുത്താൽ അതിന് നിങ്ങൾക്ക് തിരിച്ച് 10 റിപ്ലൈ അടിച്ചു തരാനുള്ള കഴിവുള്ള രീതിയിൽ ഒരു ഡേറ്റാബേസ് പ്രിപ്പയർ ചെയ്ത്, ഇതിനാണ് നമ്മൾ എസ് ക്യു എൽ ഡേറ്റാബേസ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം ഡേറ്റാബേസുകളിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അഡീഷൻസ് നടത്തേണ്ടി വരും, അതുകൊണ്ട് ആ ഡേറ്റാബേസ് റെക്കോർഡ് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. പുതിയൊരു പോപ്പുലർ ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ക്ലോതിങ് ലൈൻ പുതിയതായിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് അത് ആഡ് ചെയ്യേണ്ടി വരും. അതേസമയം ഒട്ടും മൂവ് ചെയ്യാത്ത ചില പ്രൊഡക്ട്സ് അതിൽ നിന്ന് പുറത്തേക്ക് മാറ്റേണ്ടി വരും. അപ്പൊ കസ്റ്റമർ അതിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിൽ അതില്ല എന്ന് പറയുന്നതിന് പകരം സ്റ്റോക്ക് ഔട്ട് എന്ന് പറയുന്ന രീതിയിൽ ആ റെസ്പോൺസിന് ആൻസർ കൊടുക്കേണ്ടി വരും. ഇതിനാണ് നമ്മൾ പറയുന്നത് ഇൻസേർട്ട് റെക്കോർഡ്സ് ഇൻ ഡേറ്റാബേസസ്, ഡെലീറ്റ് റെക്കോർഡ്സ് ഇൻ ഡേറ്റാബേസസ്, അപ്ഡേറ്റ് റെക്കോർഡ്സ് ഇൻ ഡേറ്റാബേസസ്, പുതിയ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക, ഓരോ ഡേറ്റാബേസിലും ഫർദർ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യുക, പുതിയ കാറ്റഗറീസ് അതിന് വേണ്ടി പുതിയ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യുക. ചുരുക്കത്തിൽ ഒരു എസ് ക്യു എൽ ഡേറ്റാബേസ് എന്ന് പറയുന്നത് പ്രിപ്പയർ ചെയ്യുക എന്നുള്ള ആ ഒരു സ്കില്ല് ഒരു ഡാറ്റ അനാലിസ്റ്റിന് ഉണ്ടായിരിക്കണം. അത് മാത്രമല്ല ഈ ഡേറ്റാബേസ് ആർക്കൊക്കെ ഇതിൽ ക്വറി അയക്കാൻ സാധിക്കും, അതിന് റെസ്പോൺസ് കൊടുക്കാൻ സാധിക്കും, ഈ ഡേറ്റാബേസ് ആർക്കൊക്കെ വ്യൂ ചെയ്യാൻ സാധിക്കും, ഇതിൽ ആർക്കൊക്കെ പുതിയ എൻട്രീസ് എൻ്റർ ചെയ്യാൻ സാധിക്കും, ഇനി അത് ചെയ്യുന്നതിനായിട്ട് പുതിയ എൻട്രീസ് എൻ്റർ ചെയ്യുന്നതിനുള്ള പ്രോസസ്സ് എന്താണ്, ഡിലീറ്റ് ചെയ്യുന്നതിനുള്ള പ്രോസസ്സ് എന്താണ്, ഈ ഡേറ്റാബേസ് വ്യൂ ചെയ്യാനുള്ള പെർമിഷൻസിനുള്ള പ്രോസസ്സ് എന്താണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഡേറ്റാബേസ് പ്രിപ്പയർ ചെയ്യുന്നു, ഡേറ്റാബേസ് അപ്ഡേറ്റ് ചെയ്യുന്നു, ഡേറ്റാബേസ് ഡിലീറ്റ് ചെയ്യുന്നു, ഡേറ്റാബേസ് അഡീഷൻസ് കൊണ്ടുവരുന്നു, ആ ഡേറ്റാബേസ് പുതിയ ടേബിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഓരോ കാര്യം ചെയ്യുവാനുള്ള പ്രൊസീജിയർ എന്താണ്, ആർക്കൊക്കെ ഇത് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്, ഇത്തരം കാര്യങ്ങളെല്ലാം നിശ്ചയിക്കുന്നത് ഒരു ഡേറ്റ അനാലിസ്റ്റ് ആണ്. അപ്പൊ അതിനുള്ള ഒരു സ്കിൽ എസ് ക്യു എൽ ഡേറ്റാബേസ് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് ഡേറ്റാബേസ് പ്രിപ്പയർ ചെയ്യാൻ, മാനേജ് ചെയ്യാൻ, അത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു സ്കില്ല് ഡേറ്റ അനാലിസ്റ്റിന് ഉണ്ടായിരിക്കും. അടുത്തത് ഡേറ്റ മൈനിങ് ആൻഡ് ക്ലീനിങ്. നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള പ്രോസസ് കാര്യങ്ങളാണ് ഡേറ്റ മൈനിങ്. ഡേറ്റ മൈനിങ് എന്ന് പറഞ്ഞാൽ ഒരു മൈൻ, ഹ്യൂജ് ഡേറ്റയുടെ ഒരു മൈനിൽ നിന്ന് നമുക്ക് വേണ്ട ഡേറ്റ കുഴിച്ചെടുക്കാനുള്ള ഒരു സ്കില്ലാണ്, ഇതിനാണ് നമ്മൾ ഡേറ്റ മൈനിങ് എന്ന് പറഞ്ഞത്. റോ ഡേറ്റയുടെ ഒരു ഹ്യൂജ് മാസിൽ നിന്ന്, ഒരു റോ ഡേറ്റയുടെ ഒരു ഹ്യൂജ് ഡംപിൽ നിന്ന് നമുക്ക് വേണ്ട ഡേറ്റ മാത്രം തിരഞ്ഞെടുത്ത് നമ്മൾ സൂക്ഷിക്കുക, ഇതിനാണ് നമ്മൾ പറയുന്നത് ഡേറ്റ മൈനിങ് എന്ന് പറയുന്നത്. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു ഗ്ലോബൽ കമ്പനി, സാംസങ് പോലൊരു കമ്പനി എന്ന് വിചാരിക്കുക, ലോകമൊട്ടാകെ ഈ കമ്പനിക്ക് സെയിൽസ് ഉണ്ട്. അപ്പൊ ലോകമൊട്ടാകെയുള്ള കമ്പനിയുടെ ഈ സെയിൽസ് പോയിന്റിൽ നിന്ന് ഇരിക്കാൻ ഒരു സ്മോൾ ഷോപ്പിൽ നിന്ന് ഉൾപ്പെടെയുള്ള സെയിൽസിന്റെ ഡീറ്റെയിൽ സാംസങ്ങിന്റെ ജേഴ്സി കൊറിയയിലെ ഹെഡ്ക്വാർട്ടേഴ്സിൽ വന്ന് അടിയുന്നുണ്ട്. അവിടെ നിന്ന് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ സെയിൽസ് വേണമെന്ന്, ഒരു വർഷം മുന്നത്തെ സെയിൽസ് വേണമെന്ന്, അല്ലെങ്കിൽ പൂരം സമയത്ത് എന്ത് സെയിൽസ് സപ്പോർട്ട് തൃശ്ശൂരിന് വേണമെന്ന് ഇന്ത്യയിൽ ഇരിക്കുന്ന സാംസങ്ങിന്റെ ഹെഡോ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ സാംസങ്ങിന്റെ ഹെഡിനോ തീരുമാനിക്കണമെങ്കിൽ അത് ചൂഴ്ന്നെടുക്കാൻ സാധിക്കുക. കഴിഞ്ഞ 5 വർഷത്തെ മെയ് മാസത്തിലെ തൃശ്ശൂർ ജില്ലയിലെ സാംസങ്ങിന്റെ സെയിൽസ് എത്രയാണ് എന്ന് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ പൂരത്തിന് വല്ല സ്പോൺസർഷിപ്പ് ചോദിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ അത് സ്പോൺസർഷിപ്പ് കൊടുത്തക്കത്തക്ക രീതിയിൽ ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള സെയിൽസ് ആണ് അവിടെ നടക്കുന്നത് എന്നൊരു മാനേജർക്ക്, ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയുന്നേ ഉള്ളൂ, വലിയ വലിയ തീരുമാനങ്ങളായിരിക്കും ഇങ്ങനെ വരിക. ഒരു സ്പോൺസർഷിപ്പ്, ഒരു ക്രിക്കറ്റ് മാച്ചിന്റെ സ്പോൺസർഷിപ്പ് ഇന്ത്യയിൽ നടക്കുന്നതിന് വേണ്ടിയായിരിക്കും ചിലപ്പോൾ തീരുമാനമെടുക്കേണ്ടി വരിക. അപ്പൊ ഹ്യൂജ് ഡേറ്റയിൽ നിന്ന് നമുക്ക് വേണ്ട ഡേറ്റ മൈൻ ചെയ്തെടുക്കുന്ന ഒരു സ്കില്ലാണ് ഡേറ്റ മൈൻ. എടുക്കുന്ന ഡേറ്റ ആക്യുറേറ്റ് ആണോ, ടൈംലി ആയിരുന്നോ, അതിൽ മിസ്റ്റേക്സ് ഉണ്ടോ ഇല്ലയോ, ഇത്തരം കാര്യങ്ങൾ ചെക്ക് ചെയ്ത് അത് ക്ലീൻ ചെയ്ത് അത് പക്കയാക്കി കൊണ്ടുവരുന്നതിനാണ് ഡേറ്റ ക്ലീനിങ് എന്ന് പറയുന്നത്. 0.8 മെഷീൻ ലേണിംഗ്. മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മുൻപ് നടന്നിട്ടുള്ള കമാൻഡുകളുടെ അല്ലെങ്കിൽ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു കമ്പ്യൂട്ടർ നിങ്ങളോട് പ്രതികരിക്കുന്നതിന് നമ്മൾ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നു, അതല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നു. നിങ്ങൾ വെറുതെ ചിന്തിക്കുക, സാധാരണഗതിയിൽ നിങ്ങൾ ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ, ഇപ്പോൾ ആമസോണിൽ ഞാൻ പോയിട്ട് ഒരു സ്പോർട്സ് ഷൂവിന്റെ റണ്ണിങ് ഷൂവിന്റെ ഒരു സെർച്ച് നടത്തുന്നു. ഈ സെർച്ച് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഞാൻ എപ്പോൾ ആമസോൺ ഓപ്പൺ ചെയ്യുമ്പോഴും ഒരു 2 മാസത്തേക്ക് എനിക്ക് സ്പോർട്സ് ഷൂ ഞാൻ വാങ്ങിയാലും റണ്ണിങ് ഷൂ വാങ്ങിയാലും വാങ്ങിയില്ലെങ്കിലും എനിക്ക് റണ്ണിങ് ഷൂവിന്റെ ഇമേജസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ റണ്ണിങ് ഷൂ, വി ഹാവ് എ റെക്കമെൻഡേഷൻ ഫോർ യു, ഇത് നല്ലതാണ്, അതിന് ഇപ്പോൾ ഓഫർ ഉണ്ട്, പ്രൈസ് ഇത്ര പറഞ്ഞു, അങ്ങനെ
2 മാസത്തേക്ക് ഞാൻ ആമസോൺ ഓപ്പൺ ചെയ്തത് വരുന്നു. ഇത് മാത്രമല്ല, നാട്ടിലുള്ള ഷൂ മാനുഫാക്ചറേഴ്സിന്റെ, റണ്ണിങ് ഷൂ മാനുഫാക്ചറേഴ്സിന്റെ പ്രൊമോഷൻ മെയിൽസ് എന്റെ മെയിലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇത് മെഷീൻ ലേണിംഗ് ആണ്, മെഷീൻ ലേൺ ചെയ്തിരിക്കുകയാണ്. ഞാൻ റണ്ണിങ് ഷൂ വാങ്ങാൻ പരിശ്രമിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ എന്റെ സോഷ്യൽ മീഡിയ ഫുട് പ്രിന്റ് നോക്കിയപ്പോൾ ഞാൻ ഒരുപാട് റണ്ണിങ് റേസുകളിൽ പങ്കെടുക്കുന്ന ഒരാളാണ് എന്ന് മനസ്സിലാക്കുന്നു. ഫേസ്ബുക്കിൽ ഞാൻ മെഡൽ കിട്ടിയിരിക്കുന്ന ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ഞാൻ ഓടാൻ പോകുന്നതിന്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നതിന് ശേഷം ഞാൻ മെഡൽ കിട്ടിയ ഫോട്ടോ, ഇങ്ങനെ പല രീതിയിലുള്ള എന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ നോക്കുമ്പോൾ കാണുന്നുണ്ട്. ഇതെല്ലാം കൂട്ടിയിട്ട് അവർ മനസ്സിലാക്കുകയാണ് ഇയാൾ ഒരു റണ്ണിങ് ഷൂ വാങ്ങിക്കാൻ സാധ്യതയുള്ള ഒരാളാണെന്ന് പറഞ്ഞു. അടുത്ത 2 മാസത്തേക്ക് എന്റെ മെയിൽ ബോക്സും, ഞാൻ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്താലും, ഞാൻ ആമസോണിൽ വെറുതെ വേറെ കാര്യങ്ങൾക്ക് ഫയൽ ഇതൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ കമ്പ്യൂട്ടർ മനസ്സിലാക്കിയിരിക്കുന്നു എന്റെ മുൻകാല ചില ചരിത്രങ്ങളുടെ ബേസിൽ. കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്ത് മനസ്സിലാക്കി, കമ്പ്യൂട്ടർ മനസ്സിലാക്കുകയാണ് ഞാൻ ഇതിൽ താല്പര്യമുള്ള ഒരാളായിരിക്കാൻ സാധ്യതയുണ്ട്. ദ കമ്പ്യൂട്ടർ ഹാസ് ലേൺഡ് ദാറ്റ് ഐ ആം എ ലൈക്ലി പെർച്ചേസർ ഓഫ് എ പെയർ ഓഫ് റണ്ണിങ് ഷൂസ്. കമ്പ്യൂട്ടർ എന്റെ മുൻകാല ചെയ്തികളിൽ നിന്ന് കമ്പ്യൂട്ടർ മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇത് കമ്പ്യൂട്ടറിനെ നേരത്തെ ആരെങ്കിലും ഇപ്പൊ വന്ന് കമ്പ്യൂട്ടറിനോട് പറഞ്ഞ് പഠിപ്പിച്ച് പ്രോഗ്രാം ചെയ്ത് വെച്ചതല്ല, നേരത്തെ ഉള്ള കാര്യങ്ങളിൽ നിന്ന് കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്ത് മനസ്സിലാക്കുന്നതാണ്. ഇനി ഇതൊന്നും വേണ്ട, നിങ്ങൾ ഇപ്പോഴത്തെ മോഡേൺ കാറുകളിൽ, വളരെ സോഫ്റ്റ്വെയർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെഹിക്കിൾസിൽ നിങ്ങൾ കയറി ഒരു സീറ്റിംഗ് പൊസിഷൻ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു അല്ലേ, നിങ്ങളുടെ ഹൈറ്റിനും നിങ്ങളുടെ കംഫർട്ടിനും കാലിന്റെ നീട്ടത്തിനും കഴുത്തിന്റെ ഉയരത്തിനും ഒക്കെ അനുസരിച്ച് നിങ്ങൾ ഒരു സീറ്റിംഗ് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ഇതിനുശേഷം വേറെ ആരേത് സീറ്റിംഗ് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്താലും നിങ്ങളുടെ ഫിംഗർ പ്രിന്റ്, നിങ്ങളുടെ തമ്പ് കാർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ സീറ്റിംഗ് പൊസിഷൻ ഓട്ടോമാറ്റിക്കലി അതിനനുസരിച്ച് ആകുന്നു. ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്, മെഷീൻ ലേണിംഗ് ആണ്. ഇന്ന ഫിംഗർ പ്രിന്റും ഇന്ന സീറ്റിംഗ് പൊസിഷനും ഇന്ന ക്ലൈമറ്റ്, ആ കാറിന് അകത്തുള്ള ക്ലൈമറ്റ് കൺട്രോളും ഒന്നിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നു. കറക്റ്റാണ്, ഇതിനാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ലേണിംഗ്. ഓരോ തവണ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ പ്രോഗ്രാം ചെയ്തിട്ട് സീറ്റിംഗ് പൊസിഷൻ സെറ്റ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല, എനിക്ക് വേണ്ട ക്ലൈമറ്റ് കൺട്രോൾ സെറ്റ് ചെയ്യുന്ന കാര്യമില്ല, അപ്പൊ ചെയ്യുന്നതല്ല, കമ്പ്യൂട്ടർ നേരത്തെ പഠിച്ചു വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ഇതാണ് നമ്മൾ പറയുന്നത്, സിസ്റ്റംസ് ഓട്ടോമാറ്റിക്കലി ലേൺ ആൻഡ് ഇംപ്രൂവ് ഫ്രം എക്സ്പീരിയൻസ് വിത്തൗട്ട് ബീങ് എക്സ്പ്ലിസിറ്റ്ലി പ്രോഗ്രാം. ഞാൻ എക്സാമ്പിൾ പറഞ്ഞ ഇതുപോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സോഫ്റ്റ്വെയറിൽ അവൈലബിൾ ആണ്. അപ്പോൾ ചെന്നൊരു നിർദ്ദേശം കൊടുത്ത് ഒരു പ്രോഗ്രാം ചെയ്ത് കമ്പ്യൂട്ടറിനെ കൊണ്ട് ഒരു കാര്യം ചെയ്യിക്കുന്നതിന് പകരം കമ്പ്യൂട്ടർ മുൻപേ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് കമ്പ്യൂട്ടർ മനസ്സിലാക്കുന്നത് എന്താണ് വേണ്ടതെന്ന്. ഒരു ഫിനാൻഷ്യൽ ഇയറിലെ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും തമ്മിലുള്ള സെയിൽസിന് ഡിഫറൻസ് 10% കൂടുതലാണെങ്കിൽ കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഒരു അനാലിസിസ് തരുന്നു 12 മാസത്തെ. അത് ആ സമയത്ത് നിങ്ങൾ ചോദിച്ചിട്ട് തരണമല്ല, കമ്പ്യൂട്ടറിനെ അങ്ങനെ എക്സ്പീരിയൻസിൽ നിന്ന് വരുന്നതാണ്. പ്രോഗ്രാം ആദ്യം ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടോ, അതിൽ നിന്ന് കമ്പ്യൂട്ടർ എന്ത് മനസ്സിലാക്കും? കമ്പ്യൂട്ടർ കൊടുത്തിരിക്കുന്ന കമാൻഡ് എന്താണ്? വേറെവർ ദർ ഇസ് എ ഡിഫറൻസ് ഓഫ് 10%, മോർ ദാൻ 10% ബിറ്റ്വീൻ സെയിൽസ് ഇൻ ദ ഫസ്റ്റ് ഹാഫ് ആൻഡ് സെയിൽസ് ഇൻ ദ സെക്കൻഡ് ഹാഫ്, പ്ലീസ് പ്രൊവൈഡ് എ ഡീറ്റെയിൽഡ് അനാലിസിസ് ഓഫ് ഓൾ 12 മന്ത്സ്, അഡീഷണൽ ഡാറ്റ ആയിട്ട് യൂസർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞൊരു കമാൻഡ് വരികയാണ്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? എപ്പോ ഡിഫറൻസ് ഉണ്ടെങ്കിലും കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കലി ഡ്രോപ്പ് ചെയ്യും, ഈ ഡാറ്റ ഡ്രോപ്പ് ചെയ്യും. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും ഡു യു വാണ്ട് എന്ന് ചോദിക്കും, നമ്മൾ യെസ് കൊടുത്താൽ കമ്പ്യൂട്ടർ തരും, ഇല്ലെങ്കിൽ കമ്പ്യൂട്ടർ വേണ്ടെന്ന് ചോദിക്കും. നമ്മൾ അപ്പൊ പോയിട്ട് കമ്പ്യൂട്ടറോട് ചോദിക്കുന്നതല്ല, കഴിഞ്ഞ മാസം ഈ മാസം തമ്മിൽ 50% കൂടുതൽ ഡിഫറൻസ് ഉണ്ടോ എന്ന് അറിയാൻ പ്രോഗ്രാം ചെയ്യുന്നു, ഉണ്ട കമ്പ്യൂട്ടർ ആ പ്രോഗ്രാം റൺ ചെയ്യുന്നു, എന്നിട്ട് നമുക്ക് ഡേറ്റ തരുന്നു. അങ്ങനെയല്ല, അപ്പൊ ഇതിനാണ് നമ്മൾ പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. ഇത്തരം സ്കിൽസ് ഈ രീതിയിൽ കമ്പ്യൂട്ടേഴ്സിനെ പ്രോഗ്രാം ചെയ്ത് വർക്ക് ചെയ്യിക്കാൻ കഴിവുള്ള ഡേറ്റ അനലിസ്റ്റിന് വൺ ഡിമാൻഡാണ്. അതുകൊണ്ടാണ് പറയുന്നത് മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്കിൽസ് ഉള്ള ഡേറ്റ അനലിസ്റ്റുകൾക്ക് വൺ ഡിമാൻഡാണ്. This is a skill which is highly in demand. അപ്പിതാണ് ഒരു ഡാറ്റ അനലിസ്റ്റിന് ഉണ്ടായിരിക്കുന്ന സ്കിൽസ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് ഒന്നുകൂടെ ഇത് സമർപ്പ് ചെയ്യാം. ആദ്യത്തേത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്നതിനുള്ള കഴിവ്, അനലിറ്റിക്കലി തിങ്ക് ചെയ്യാനും ക്രിയേറ്റീവ് സൊല്യൂഷൻസ് ഓഫർ ചെയ്യാനുമുള്ള കഴിവ്, മൂന്നാമത്തേത് സ്ട്രോങ് ആൻഡ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കണം, ഡേറ്റ വിഷ്വലൈസ് ചെയ്യാൻ പിക്ചേഴ്സ് ടെംസ് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ കഴിവുള്ള ആളായിരിക്കണം, ഡേറ്റ വെയർ ഹൗസിംഗ് നടത്താനുള്ള സ്കിൽസ് ഉണ്ടായിരിക്കണം, SQL ഡാറ്റാബേസസ് പ്രിപ്പയർ ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം, ഡേറ്റ മൈനിങ് ക്ലീനിങ് ചെയ്യാനുള്ള ഒരു സ്കിൽ ഉണ്ടായിരിക്കണം. മെഷീൻ ലേണിംഗ് സ്കിൽസ് വളരെ വാല്യൂഡ് ആണ്. ഇതാണ് ഇത്രയുമാണ് ഡേറ്റ അനാലിസിസിന്റെ സ്കിൽസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ 3.15 നമുക്ക് ഓർഗനൈസേഷൻ ആൻഡ് സോഴ്സസ് ഓഫ് ഡേറ്റ, എവിടെ നിന്നെല്ലാം ഡേറ്റ ലഭിക്കുന്നു, ഏതെല്ലാം സോഴ്സസിൽ നിന്നാണ് ഡേറ്റ ലഭിക്കുന്നത്, എങ്ങനെയെല്ലാം ഈ ഡേറ്റ ഓർഗനൈസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ലെസൺ നമുക്ക് പഠിക്കാം. Until we meet up for that, goodbye and thanks.